അല്ല എന്റമ്മേ നീ എന്താ ചന്ദ്രനിൽ പോവാൻ പോണോ? അത് സൈക്കിളിൽ നിന്ന് വീണതാ. ആ അത് ശരി. ഇതെന്താ കയ്യില് പറ്റിയത്? ഓ അത് നാലല്ല ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒന്ന് വീണതാ. പരിക്കൻ തേച്ച് വെച്ച് ബിൽഡിംഗ് തീർന്ന് അറിഞ്ഞില്ല, കാല് വഴിഞ്ഞ് അതേ താഴേക്ക് പോയി. ചാവണ്ടതായിരുന്നു, നല്ല കാലത്തിന് ഇത്രയേ പറ്റുള്ളൂ. യവന് നല്ല കാലം തന്നെയാണ് രമേശ, അല്ലെങ്കിൽ പിന്നെ 10-15 ഉയരമുള്ള മരത്തിൽ നിന്ന് തലയും കുത്തി താഴെ വീണത് കുളത്തിലെ വെള്ളത്തിലേക്കല്ലയോ? ആ വീഴ്ച കരയിലേക്കായിരുന്നെങ്കിലും ഒത്താവിട പൊടിയായേനെ. വെള്ളത്തിലേക്കോ? ഞാനോ രാഘവൻ എന്ന പിച്ചും പേയും പറയണ. ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് സ്വൈര്യമായിട്ട് കുളിക്കാൻ പറ്റില്ല എന്ന് ചെന്ത് ചെയ്യും? അതിന് കോമൺ എടുത്ത് ബാത്റൂമിലല്ലേ കുളിക്കുന്നത്, കൊച്ചിലല്ലോ. നിന്നോടെ വർത്താനം പറഞ്ഞാൽ ശരിയാവില്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, വാടാ. അല്ല എങ്ങോട്ടാ രാഘവൻ ഈ കൊലയെ നോക്കി പിടിച്ചോണ്ട്? കുളക്കടവിലേക്ക് കുളി കാണാൻ. ആ ഞാൻ വിചാരിച്ചു കോമളെ എടുത്ത വീട്ടിലേക്കായി. നീ വാടാ ചെല്ലടാ. ഏതാ പടം പോയി ഉള്ളാ, വേഗം വാടാ. ആള് കുള്ളനാണെങ്കിലും അടിപൊടി വല്ലേ വല്ലേ. നിന്റെ കയ്യിൽ കാശുണ്ടോ കുറച്ച് കടം തരാനായിട്ട്? ആശുപത്രി കടം പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ഒരു 100 രൂപയാടാ. 100 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ദേ ഈ ആഭരണങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടി സ്വർണം പൂശിയേനെ. കണ്ടില്ലേ ഒക്കെ മങ്ങി തുടങ്ങി, സമയത്രായിട്ടുണ്ട്? ഒരു 8-8 ആയിട്ടുണ്ടോ? അയ്യോ കുളി കഴിഞ്ഞിട്ടുണ്ടാവും, പങ്കജോലി ലീവിന് വന്നിട്ടുണ്ട്. ഇതെന്താ രമേശ കഴുത്തിലൊരു കുടുക്ക്? വീണതാ, സൈക്കിളിന്റെ ബ്രേക്ക് ഒന്ന് പോയി. നീ ആരെ ഈ നോക്കണത്? ഏ ഒന്നുമില്ല, ആ കുട്ടി എവിടെ അമ്മയുടെ? ഏത് കുട്ടി? അല്ല നിങ്ങടെ മീനാക്ഷി. ആ അവൾ ഇന്നലെ പോയി, അവളുടെ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. 2 മാസം കഴിഞ്ഞിട്ട് പോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതച്ഛനാ കൂട്ടിക്കൊണ്ടുപോയത്? ഏതച്ഛനെന്നോ, അവൾക്ക് ഒരച്ഛനേ ഉള്ളു, ആ കള്ളുകൂടിയ മാധവൻ നീ കണ്ടിട്ടുണ്ടാവൂലോ. ഞാനോ? ആ അവനല്ലേ ഇന്നലെ നിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഈ കോലത്തിലാക്കിയത്. ആര് പറഞ്ഞു? ആ എനിക്കറിയാം. ഞാൻ പോവാ. രമേശ് അവിടെ നിൽക്ക്. നീ നല്ല കുട്ടിയാ, നല്ല കുട്ടികൾ നല്ല ശീലത്തിൽ വളരണം, ബുദ്ധിമോശം കാട്ടി ചീത്തപ്പേരുണ്ടാക്കരുത്. നീ എന്ത് വർത്തമാനായി പറയണത്? വിവരക്കേട്. അവളുടെ നാട്ടിൽ ചെന്ന് അവിടെ നിന്ന് അവളെ നേരിട്ട് കാണുക എന്ന് പറഞ്ഞാൽ റിസ്ക്കുള്ള കാര്യമാണ്. റിസ്ക്കോ? റിസ്ക്കല്ല ബന്ന് ബന്ന്. എടാ അങ്ങനെ അവിടെ പോയാൽ തല്ലുകൊണ്ട് പുറം പൊളിയൂന്ന്. ഇവിടെ വന്ന് നിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഈ കൊലത്തിലാക്കണമെങ്കിൽ അവളെ തന്ത ചില്ലറക്കാരനല്ല, നോട്ടാ നോട്ട്. എന്തായാലും എനിക്ക് അവളെ ഒന്ന് കാണണം. എന്നാ പോയി കാണു. എടാ എങ്ങനെ കാണാൻ പറ്റുന്ന നീ പറയണത്? നമുക്ക് രണ്ടാൾക്കും കൂടി പോവാന്നേ. എന്നിട്ട് വേണം ബാക്കിയുള്ള കൈയും കാലും ഒടിഞ്ഞു വല്ല മുക്കിലും മുലലും കിടക്കാൻ. ഇപ്പൊ അത്യാവശ്യം നടക്കാൻ പറ്റുന്നുണ്ട്, അത് ഇല്ലാതാക്കല്ലേ രമേശ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല, നീ എന്റെ കൂടെ ഒന്ന് വരണം. നിനക്കെന്ന കാര്യം പറഞ്ഞ മനസ്സിലാവൂലേ? ഒന്ന് കാണാനാട. അത്രക്ക് ഇഷ്ടാ നിനക്ക് അവളെ? ആ അവൾക്കോ? നീ എന്നെ ഒന്ന് സഹായിക്കണം. സഹായിക്കാം, എന്റെ ആത്മാർത്ഥ സുഹൃത്തിന് വേണ്ടി ഞാൻ ഈ ദൗത്യം ഏറ്റെടുക്കാം. പക്ഷെ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ ഇവിടെ ചില പ്രാഥമിക അന്വേഷണങ്ങൾ ആവശ്യമുണ്ട്. പ്രാഥമിക എന്ത്? മലയാളത്തിൽ അങ്ങനെ ഒരു വാക്ക് ഉണ്ടടാ രമേശ. അല്ലാതെ പോയാലേ നമ്മൾ നാട് കണ്ടെന്ന് വരൂല. എനിക്ക് സന്തോഷം. ആഹാ എന്താ പറയുന്നേട്ടാ, പഴത്തിനകത്ത് കൂടോത്രം ചെയ്യുന്നുണ്ടോ? കൂടോത്രം ഒന്നും അല്ലടോ, 3-4 ദിവസമായിട്ട് അവളുടെ ഒറ്റ നിപ്പാ. മൃഗഡോക്ടർ പറഞ്ഞത് വിശപ്പില്ലെന്ന്. ആർക്ക്? അമ്മിണിയമ്മയ്ക്കോ? അമ്മിണിയമ്മ എന്തിനാടോ മൃഗഡോക്ടറെ കാണിക്കുന്നേ? അല്ല ചില്ലറ അസുഖങ്ങൾക്ക് മൃഗഡോക്ടർ നോക്കൊക്കെ ചെയ്യും. ഇന്നാളൊരു ദിവസം എനിക്ക് ദഹനക്കേട് വന്നപ്പോ ഡോക്ടർ പിഷാരടിയല്ലേ കണ്ടത്. ഈ പിഷാരടി ആരാ? നല്ല ഒന്നാന്തരം മൃഗഡോക്ടറല്ലേ? ഇത് പശുവിനാടോ, അത് പുല്ലും തിന്നുന്നില്ല വെള്ളവും കുടിക്കുന്നില്ല, അതിന് വിശപ്പുണ്ടാകാനുള്ള മരുന്നായത്. അങ്ങനെ അപ്പൊ ഒരു പകരം സിഗരറ്റ് ഇഞ്ഞേ വീടുകളിലെടുത്തിട്ട് ഇപ്പൊ സിഗരറ്റ് ആക്കിയോ? ഒന്ന് ഗമേലായിക്കോട്ടെന്ന്. നമ്മുടെ മുതലാളി എത്തുവന്നേ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോ എപ്പോഴാ വരിക എന്ന് പറയാനൊക്കത്തില്ല. അല്ല എണ്ണ പതിപോലെ കുറവുണ്ട്. അല്ല നമ്മുടെ മുതലാളി വരുന്നുണ്ട്, എന്നാ ഞാൻ പോട്ടെ. ഓ ഇന്നേട്ടാ എന്താണോ പച്ചോന്തേ നിന്റെ കൈക്ക് എന്ത് പറ്റി? ഒരു പഴത്തൊലി ചവിട്ടിയതാ. അത് നന്നായി. കുറച്ച് ഗോമൂത്രം വേണമായിരുന്നു. എന്തിനാ നിനക്കിപ്പോ ഗോമൂത്രം? കുടിക്കാനാ? പോയി പോയി അതും കുടിച്ചു തുടങ്ങിയോ നീ? എനിക്കല്ല, അമ്മുമ്മക്ക മരുന്നിനാ. എന്തു പറ്റി അമ്മുമ്മക്ക്? കടവയറ്റിലൊരു നീർക്കട്ടെ, അപ്പൊ വൈദ്യര് പറഞ്ഞ് ഗോമൂത്രത്തിന്റെ അകത്ത് ഇങ്ങനെ ഉപ്പ് കലക്കി കൊടുത്താ ശരിയാവും പറഞ്ഞ്. അമ്മണിയുണ്ടോ അവിടെ? ആ അമ്മണി എപ്പഴാ മൂത്രം ഒഴിക്കണ? എന്താ അമ്മണി എടുത്തല്ല, പശു എപ്പഴാ മൂത്രം ഒഴിക്കണ? പശു? ആ 9:25 ഒരു സമയം, ഇനിയിപ്പോ ഒരു 10:15 ഒന്ന് നോക്കാം. അപ്പൊ നിങ്ങളുടെ ഇവിടുത്തെ പശു ടൈം ടേബിൾ വെച്ചാ മൂത്രം ഒഴിക്കണ? ടൈം ടേബിൾ വേണമെങ്കിൽ പാത്രം അതിന്റെ മൂട്ടി പോയി നിക്കടാ. ആ നിക്ക് നിക്ക്, ഇതുകൂടെ പശുവിനെ കൊടുത്തേക്ക്.
പഴം കൊടുത്താ മൂത്രം ഒഴിക്കായിരിക്കല്ലേ? കൊടുത്തു നോക്കാം. പഴം കൊടുത്താ പശു മൂത്രം ഒഴിക്കും. അപ്പൊ ചാണകിടാൻ എന്താണ് അവ കൊടുക്കുന്നത്? ഞാൻ പോവന്നെ. എന്താ രണ്ടുപേരും കൂടെ സാധനങ്ങൾ വേണം. പച്ചരി വന്നിട്ടുണ്ട്. നിനക്ക് എന്തിനാ പശു പഴം? തോല് തിന്നാ പോരെ. ഗോവിന്ദേട്ടനെ അമ്മിണി എടുത്തേക്കും നിന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് എനിക്കറിയാം. എന്നാലും അർഹതപ്പെട്ടവന്റെ ഓരോരുത്തർക്കും തിന്നാൻ പറ്റുണ്ട്. അതുകൊണ്ട് തോല് നിനക്ക് പഴം ലഭിക്കും. ട്ടോ നല്ല പശു, നല്ല ഐശ്വര്യമുള്ള പശു. അയ്യോ, വന്ന കാര്യം മറന്നു. ആ പെണ്ണ് പോയോ നോക്കണ്ടേ? അമ്മനമ്മേ, 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 അമ്മമ്മ വളപ്പില. അപ്പൊ പോയില്ലല്ലേ? വളപ്പിലെന്താ? പുല്ലരിയാൻ പോയതാ. എന്താ വേണ്ടേ? ഇത്തിരി മൂത്രം വേണമായിരുന്നേ. ഗോമൂത്രം പശുവിനോട് ചോദിച്ചോളൂ. ആ പശുവിനോട് ചോദിച്ചപ്പോ പശു പോയോ? എന്തൊരു പെച്ചപ്പിങ്ങനെ, രണ്ടു പടം നിന്നാണല്ലോ. ഇവിടെ ചക്കയും മാങ്ങൊന്നുമില്ലേ? പാൽ കുടിച്ചാലോ? തൊണ്ട വരന്ന് വെള്ളം തായ്ക്കണം. വേച്ച നിർത്തു അയ്യാ. പന്ത്രണ്ടാമത്തെ ബിരിയാണി പൊതി ഓപ്പൺ ചെയ്തു. പക്ഷെ പറഞ്ഞില്ല. നിനക്ക് വേണ്ടല്ല. അല്ല, വേണമെങ്കിൽ ഇനി മേടിച്ചിട്ട് വേണം. എന്തായി? എന്താനായിട്ട് തിന്നിട്ടും തിന്നിട്ടും പക്ഷെ പറഞ്ഞില്ല. എന്ത് പന്താരോണാവാ? എന്റെ ബലമായ സംശയം ഫുഡ് പോയ്സൺ ആണോ എന്നാണ്. അതല്ല ചോദിച്ചത്. പിന്നെ അന്വേഷിച്ചോ? എന്ത്? മീനാക്ഷി. ആ, അവള് അമ്മയാണ്. എന്ത്? അവള് അവിടെ തന്നെ ഉണ്ടെന്ന്. എവിടെ ഉണ്ട്? നമ്മുടെ പശുവിന്റെ കൂടെ. നമ്മുടെ അമ്മയുടെ കൂടെ.